മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 30 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം 20 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ ഇവിടെ രോഗം ബാധിച്ചവരുടെ എണ്ണം 50 കടന്നു. 17, 18, 19 വാർഡുകളിലായി ചികിത്സയിലിരുന്നവർക്കും കൂട്ടിരിപ്പുകാർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗികൾക്കുള്ള വാർഡുകളാണിവ. സാഹചര്യം ഗുരുതരമായതോടെ ഈ വാർഡുകൾ അടച്ചു. കഴിഞ്ഞ ദിവസം 8 ഡോക്ടർമാർ ഉൾപ്പെടെ 20 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 2 സ്റ്റാഫ് നഴ്സ്, കൂട്ടിരിപ്പുകാർ എന്നിവർക്കും രോഗം സ്ഥിരീകരിച്ചു. 40 ഡോക്ടർമാർ ഉൾപ്പെടെ 150 ജീവനക്കാർ നിരീക്ഷണത്തിലാണ് കഴിയുന്നത്. കോവിഡ് ഡ്യൂട്ടി എടുക്കാത്ത ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ് സ്ഥിരീകരിച്ചത് ആശങ്കയ്ക്കിടയാക്കി. മെഡിക്കൽ കോളേജിൽ കൂടുതൽ വിഭാഗങ്ങൾ അടച്ചിടാൻ സാധ്യതയുണ്ട്. ആശുപത്രി പ്രവർത്തനം പ്രതിസന്ധിയിലായതോടെ ജില്ലയിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ താളം തെറ്റുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. മെഡിക്കൽ കോളേജിൽ നിലവിൽ കോവിഡ് രോഗികളെയും അല്ലാത്തവരെയും ചികിത്സിക്കുന്നുണ്ട്. അതേസമയം തലസ്ഥാന ജില്ലയിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയിട്ടും കൂടുതൽ കോവിഡ് കേസുകൾ ഉണ്ടായത് സംസ്ഥാനത്തിന് ആകമാനം നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണെന്ന് അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി തുറന്നടിക്കുകയുണ്ടായി. രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് പാസില്ലാതെ തമിഴ്നാട്ടിൽ നിന്ന് ആളെ കൊണ്ടുവരുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടായിട്ടും നടപടി സ്വീകരിക്കാത്തതിനെയും മുഖ്യമന്ത്രി വിമർശിച്ചു. രാമചന്ദ്രനിലെ 78 ജീവനക്കാർക്കാണ് കോവിഡ് പോസിറ്റീവായത്. 1600 പേർ ഇവിടെ സാധനങ്ങൾ വാങ്ങാനെത്തിയതായാണ് സർക്കാർ കണക്ക്. കോവിഡ് നിയന്ത്രണങ്ങൾ പാലിക്കാത്തതിനാൽ തന്നെ സ്ഥാപനത്തിന്റെ ലൈസൻസിന് നഗരസഭ റദ്ദാക്കുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന സ്ഥലത്ത് ഒരു നിയന്ത്രണവുമില്ലാതെ ടെക്സ്റ്റൈൽ ഷോപ്പ് എങ്ങനെ പ്രവർത്തിച്ചുവെന്ന് പരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയും ചെയ്തു. ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആഭ്യന്തര തദ്ദേശ വകുപ്പുകൾ നടപടിയും എടുക്കും. ജൂൺ മാസത്തിൽ തന്നെ പാസില്ലാതെ തമിഴ്നാട്ടിൽ നിന്നും ആളുകളെ ഈ സ്ഥാപനം ഇങ്ങോട്ട് കൊണ്ടുവന്നതായി ഇന്റലിജൻസ് വിഭാഗം ജില്ലാ ഭരണകൂടത്തെയും പോലീസിനെയും അറിയിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിൽ കാലതാമസമുണ്ടായി. പ്രശ്നം ആവർത്തിക്കാതിരിക്കാൻ ആഭ്യന്തര വകുപ്പ് ശ്രദ്ധിക്കണം. രാമചന്ദ്രനിൽ സാധനം വാങ്ങാനെത്തിയവരെ കൂടി പരിശോധിക്കുമ്പോൾ സംഗതിയുടെ ഗൗരവം ബോധ്യപ്പെടുമെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. രാമചന്ദ്രനിൽ 91 പരിശോധന നടത്തിയതിൽ 61 പേർക്കും 16 81 പരിശോധന നടത്തിയതിൽ 17 പേർക്കും രോഗം സ്ഥിരീകരിച്ചതായി ജില്ലാ കളക്ടർ നിയോഗത്തെ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.